വ്യാജ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ കൊല്ലം പള്ളിത്തോട് സ്വദേശി ജെൻസി മോൾ അറസ്റ്റിൽ. കൊച്ചി സൈബർ സിറ്റി പോലീസാണ് ജെൻസി മോളെ പിടികൂടിയത്. ഏസോ എന്ന ആപ്പ് വഴിയാണ് ആളുകളെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയത്. ഫോർട്ട് കൊച്ചി സ്വദേശികൾ നൽകിയ പരാതിയിലാണ് നടപടി. വൈസ് അഭിനന്ദ കൊച്ചിൻ ചേർന്നു. അഭിനന്ദ, ഈ ഒരു ആപ്പ് വഴി എങ്ങനെയായിരുന്നു നിക്ഷേപം സ്വീകരിച്ചത്? എങ്ങനെയായിരുന്നു തട്ടിപ്പ്? കൂടുതൽ വിശദാംശങ്ങൾ. തട്ടിപ്പൊന്നുമല്ല ഈ ജെൻസി മോൾ നടത്തിയത്, വലിയൊരു തട്ടിപ്പ് തന്നെയാണ്. എന്താ 1500-ലധികം ആളുകളെ കബളിപ്പിച്ചുകൊണ്ടായിരുന്നു തട്ടിപ്പ് നടത്തിയത്. ആപ്പ് സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ എന്ന ASO എന്നൊരു ഓൺലൈൻ ആപ്പ് രൂപീകരിക്കുന്ന ഒരു ബിസിനസ് ആപ്പായിട്ടാണ് അത് ആദ്യമായി ആളുകളുടെ മുന്നിൽ അത് പ്രസിദ്ധീകരിക്കുന്നത്. ഇത്തരത്തിലേക്ക് ഈ ഇതിനകത്ത് ഈ ഓൺലൈൻ ആപ്പിൽ പണം നിക്ഷേപിക്കുന്നത് വഴി തങ്ങൾക്ക് ലാഭം ഉണ്ടാകുമെന്നതായിരുന്നു പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ഏതാണ്ട് 20,000-ലധികം രൂപ നിക്ഷേപിക്കുമ്പോൾ അതിന് കൃത്യമായി തന്നെ ലാഭം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ആപ്പിനകത്ത് കൃത്യമായി അത് നിക്ഷേപിക്കുന്ന തുക, ഒപ്പം തന്നെ ലാഭം കിട്ടിയ തുക ഇങ്ങനെ രണ്ടായി വേർതിരിച്ച് കാണിക്കുന്നു. പിന്നീട് അത് ലഭിക്കാത്ത ഒരു സാഹചര്യം എത്തിയപ്പോഴത്തേക്ക് ഫോർട്ട് കൊച്ചിയിലെ സ്വദേശികൾ 52 പേർക്കാണ് ഇത്തരത്തിലേക്ക് ഒരു ദുരനുഭവം ഉണ്ടാകുന്നത്. അവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഇക്കാര്യം ബോധിപ്പിക്കുന്നു. പുട്ട വിമലാദിത്യ അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതൊരു വൻ തട്ടിപ്പാണെന്ന് കൊച്ചി സൈബർ സിറ്റി പോലീസ് കണ്ടെത്തുന്നത്. അതിന്റെ അങ്ങനെയാണ് ഈ ജെൻസി മോൾ ഇപ്പോൾ സൈബർ സിറ്റി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഏതാണ്ട് 1500 പേരെയാണ് ഈ തട്ടിപ്പിന് ഇരയാക്കിയത്. ഇവർ ഈ തട്ടിച്ചെടുത്ത പൈസ കൊണ്ട് വിദേശത്തേക്ക് പോകുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്ന. ഒരു വലിയ തട്ടിപ്പാണ് ജെൻസി മോളുടെ നേതൃത്വത്തിൽ ഒറ്റയ്ക്ക് നടത്തിയത്. അവരുടെ അക്കൗണ്ടുകളിലേക്കും അവർക്ക് പരിചയമുള്ള അക്കൗണ്ടുകളിലേക്കും ഈ പണം മാറ്റിക്കൊണ്ട് ആളുകളെ കബളിപ്പിക്കാനായിരുന്നു ഒരു ഉദ്ദേശം. എന്തായാലും ഈ ഒരു വലിയ മീൻ ഇപ്പോൾ കൊച്ചി സൈബർ സിറ്റി പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. സുഹൈൽ, ശരി. സൈബർ എടുത്ത് മിന്നുന്നതെല്ലാം പൊന്നല്ല, ഭൂരിഭാഗവും മുക്കാണ്. അതുകൊണ്ട് സദാ ജാഗ്രത വേണം. പണം ഉണ്ടാക്കാൻ അറിയുന്നത് പോലെ തന്നെ അത് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ അറിയുക എന്നുള്ളതും ഒരു പഠനമാണ്.